കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസെ മുട്ടിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസെ മുട്ടിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, എത്ര ആനന്ദത്തിൻ്റെ ഒരു ദിവസമായത്! എത്ര വലിയൊരു ഉൾക്കരുത്തായി ഉള്ളത് നമുക്ക് ഇന്നലെ പെന്തക്കോസ്ത തിരുനാൾ. വാസ്തവത്തിൽ വലിയ ദൈവാനുഭവത്തിലൂടെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ കടന്നു പോവുകയായിരുന്നു. പരിശുദ്ധാത്മാവിന് എന്തുമാത്രം വലിയ ശക്തിയായിരുന്നു! എന്തോരം വെളിപ്പെടുത്തലുകളായിരുന്നു, എന്തോരം ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. ഇന്നലെ പെന്തക്കോസ്ത കഴിഞ്ഞു, ഇനി ഇന്നെന്ത് ചെയ്യും? നമുക്ക് തിരുവചനത്തിലേക്ക് പോകാം. അപ്പോസ്തല നടപടി 1:12 അവർ ഒലിവുമലയിൽ നിന്ന് ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോയി. ഒലിവുമലയിൽ ഈശോ സ്വർഗാരോഹണം ചെയ്തതാണ്. അവിടുന്ന് അവർ കടന്നു പോകുന്നത് ജെറൂസലേമിലേക്ക്, വീണ്ടും ദൈവാനുഭവത്തിലേക്ക്. ദൈവമക്കൾ, ഇന്നലെ പെന്തക്കോസ്ത കഴിഞ്ഞെങ്കിൽ, ഇന്നലെ കഴിഞ്ഞു പോയി, അതിന്നിങ്ങനെ വിടരുകയാണ്. പെന്തക്കോസ്ത വിടരണം, പെന്തക്കോസ്ത വ്യാപിക്കണം, പടരണം. പെന്തക്കോസ്ത, പെന്തക്കോസ്ത പടരുന്ന പെന്തക്കോസ്ത, വളരുന്ന പെന്തക്കോസ്ത, സ്പ്രെഡ് ചെയ്യണം, പരക്കണം. പെന്തക്കോസ്ത നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കേ. ഇവർ ഒലിവുമലയിൽ നിന്ന് അവര് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി പോവല്ലായിരുന്നു, അവർ ജെറൂസലേമിലേക്ക്. ദൈവമക്കൾ, ഈ പെന്തക്കോസ്തയുടെ ഉള്ളിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കണം. ആ ദൈവാനുഭവം, ആ കരുത്തും ഇന്നലെ കൊണ്ട് തീരല്ലേ നമ്മുടെ ധ്യാനം. പെന്തക്കോസ്തയുടെ വലിയ ഒരു ജീവിതം ആരംഭിക്കാൻ പോവുക. നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ ഓർമ്മപ്പെടുത്തിയതും വെളിപ്പെടുത്തിയതുമായ കാര്യങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ജീവിതത്തിന് കരുത്തുണ്ടാവും മക്കളെ. ഈ തിങ്കളാഴ്ച നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക അഭിഷേകം ഉണ്ടാകും. വീണ്ടും തിരുവചനം പറയുന്നു, അവ തമ്മിൽ ഒരു സാമ്പത്ത് ദിവസത്തെ യാത്രാദൂരമാണ്. ദൈവകൽപ്പനകൾ പാലിക്കണം മക്കൾ, ഒന്നാമത്തെ കാര്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം പെന്തക്കോസ്ത കഴിഞ്ഞിപ്പോൾ ആ ബലം പിടുത്തമൊക്കെ നിർത്തിയേക്കില്ല, കൂടുതൽ ബലം പിടിച്ച, കാരണം സ്വർഗരാജ്യം ബലവാന്മാർക്കുള്ളതാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. കൂടുതൽ ബലം പിടിക്കണം മക്കളെ. ശരീരത്തിൻ്റെ ആസക്തികളും ലോകത്തിൻ്റെ വ്യാപാരങ്ങളുമല്ല, അതിനപ്പുറത്ത് ദൈവിക വ്യാപാരങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. സ്നേഹം കൂടട്ടെ, സ്നേഹം കൂടട്ടെ, കാരുണ്യം വർദ്ധിക്കട്ടെ, സമാധാനം പടർത്ത്, ആനന്ദം കൊടുക്ക്, സൗഭാഗ്യം കൊടുക്ക്, ബലം കൊടുക്ക്, ചേർന്ന് നിൽക്ക്, ഒന്നിച്ച് പ്രാർത്ഥിക്ക്, കരുത്ത് പകര്, രോഗികളെ സുഖപ്പെടുത്ത്. ദൈവമക്കളെ, ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് ഈ പെന്തക്കോസ്ത പടരണം. അടുത്ത പെന്തക്കോസ്ത വരെയുള്ള നമ്മുടെ ടാർഗറ്റായത് എന്തുമാത്രം, നമുക്ക് കിട്ടിയ അഭിഷേകവും നമുക്ക് കിട്ടിയ അനുഗ്രഹവും എന്തുമാത്രം. നമ്മൾ എവിടെയുമായി ഒരു ഹോസ്പിറ്റൽ ഡോക്ടർ എന്തുമാത്രം കാരുണ്യം കാണിക്കും, ഒരു നേഴ്സ്, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് എൻ്റെ കണ്ണു നിറയ്ക്കുന്ന മനുഷ്യരായി നേഴ്സുമാർ. സത്യം പറഞ്ഞാൽ വലിയ സങ്കടമുണ്ട്, മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാറുണ്ട് ഈ പാവങ്ങൾക്ക്. ഈ നേഴ്സുമാർ ചെയ്യുന്നതിൻ്റെ പകുതി പണി ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നുണ്ട്? വെറുതെ ചോദിച്ചു പോയതാണ്, ക്ഷമിക്കണം. അവർ വാങ്ങിക്കുന്ന ശമ്പളവും ഈ പാവം പിടിച്ച പെങ്കുച്ചങ്ങൾ വാങ്ങിക്കുന്ന ശമ്പളവും, ദൈവമക്കളെ, ഒരു പക്ഷേ ഈ കോവിഡൊക്കെ മാറാം, ഇങ്ങനെ രോഗം വരുന്നില്ല, നിങ്ങൾ മര്യാദയ്ക്ക് ഡോക്ടർമാരും നേഴ്സുമാരും മാനിച്ചു തുടങ്ങുക. ശരിയാ, ഹോസ്പിറ്റലുകളൊക്കെ കൊള്ളനാവുണ്ടാക്കുന്നു നമ്മൾ പറയും, പക്ഷെ ഈ പാവങ്ങളുടെ എത്ര നേഴ്സുമാർ മരിച്ചു പോയപ്പെട്ടവർ, എത്ര ഡോക്ടർമാർ. എനിക്കറിയാം, എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിന് ഇതൊരു വിഷയമല്ല. ഒരു യുവാവായി ഇദ്ദേഹം കോവിഡ് രോഗികളെ കണ്ട് ഇറങ്ങിത്തിരിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി അവരോട് ചേർന്ന് നിന്ന് ബലം. ഈ മനുഷ്യന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ദൈവമക്കളെ, പെന്തക്കോസ്തയായി മാറിയിരിക്കുക. നിന്റെ ജീവിതത്തിൽ നമുക്ക് ദൈവമക്കളെ ദൈവ സാക്ഷ്യമാണ് പെന്തക്കോസ്ത. നമുക്ക് നൽകുന്ന ദൗത്യം ഒരു സാക്ഷ്യത്തിൻ്റെതാണ്, സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെതാണ്. സുവിശേഷം ഇങ്ങനെ ആവുന്നു, നീ ഒരു ബലത്തോടെ നിൽക്കുക. ഒരു വീണ നീ ഉണ്ട്, നീ ഉണ്ടെങ്കിൽ അവിടെ ആരും വീഴില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? നിന്റെ വീട്ടിൽ അരിയുണ്ടെങ്കിൽ അടുത്ത വീട്ടിന് പട്ടിണിയില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുമോ മക്കളെ? ഒരു ദൈവാനുഭവം, ഒരു കരുത്ത്. നമ്മുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തി പോലും ക്രിസ്തുവിൻ്റെ അടുത്ത് പോകുന്ന ആരെങ്കിലും നിരാശപ്പെടുമോ? ഓ, അവൻ കള്ളുകൂടിയന, അവൻ തോന്നിയാസ്യ. ഈശോ തള്ളിക്കളയില്ല, തള്ളിക്കളയില്ല. നിന്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി പോലും തള്ളിക്കളയപ്പെടില്ല. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. ദൈവമക്കളെ, അനുഭവം വീണ്ടും സഹിയോൻ അനുഭവം. വിട്ടുകളയില്ല ഈ പെന്തക്കോസ്ത അനുഭവം. അവർ മടങ്ങുന്നത് സഹിയോൻ അനുഭവത്തിലേക്ക്. അന്ന് അപ്പം മുഖച്ചത് ഈശോ, അപ്പം മുഖച്ച ഈശോ, പാപം കഴുകിയ
പിന്നീട് ഇതാ ഇന്നലെ നമ്മൾ പെന്തക്കോസ്ത സിഹ്യോൻ മാളിക മുകളില ദൈവമക്കളെ ഇത് വീണ്ടും 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 നമ്മളെ ബലപ്പെടുത്തേണ്ട ഒരു അനുഭവമാവണം. നിന്റെ ക്രിസ്തീയതയും നിന്റെ ആത്മീയതയും. ഇനി കഴിഞ്ഞ ദിവസം ഒരു 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 അപ്പൻ്റെ ചെറിയ ഒരു ലെറ്റർ വായിക്കുകയായിരുന്നു. അപ്പൻ്റെ മകൻ പുരോഹിതനാകാൻ പോവുക, അപ്പൻ്റെ മകൻ പുരോഹിതനാവുകയും പുരോഹിതനായി കഴിഞ്ഞ ദിവസം. അച്ഛനായി കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യൻ്റെ മനസ്സിങ്ങനെ കത്തുക, രാവിലെ എഴുന്നേറ്റ് ഇദ്ദേഹം ഓടുക ദേവാലയത്തിലേക്ക്, പള്ളി അടച്ചു പൂട്ടിപ്പോയല്ലോ, വല്ലാത്ത സങ്കട, ഒളിഞ്ഞു നിന്ന് കുർബാന കാണുക. ഈ മനുഷ്യൻ, ഈ മനുഷ്യൻ്റെ കുർബാനയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം പറയും, ഞാനിപ്പോൾ ക്രിസ്തുവിനെ അച്ഛാ, ഇത്രയും നാളും ഞാൻ പുരോഗതിയെ കണ്ടുകൊണ്ടിരുന്ന ഞാന് ഇന്ന് ഞാൻ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, പെന്തക്കോസ്ത നമ്മളെ മാറ്റണം, നമ്മളൊരു പുത്തൻ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. തുടർന്ന് പറയും, അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമിയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ്, ദൈവം നിന്റെ പേരെഴുതപ്പെട്ടിരിക്കുന്നു പൈതലെ. നീ ആത്മാവിൽ നിറഞ്ഞു ജീവിതം ആരംഭിക്കുമെന്ന് നീ അറിഞ്ഞു. നിന്നെ ഗോഡ് നോസ് യു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ചൊരു വിഷയമാണ്, എന്നാൽ ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുക, ദൈവത്തിന് നിന്നെ അറിയാം. നിന്റെ കരുത്തത, നിന്റെ കരുത്തത, ഇനി ആൾക്ക് നിന്നെ അറിയാം, അല്ലെ, എന്നെ ഒരു വ്യക്തിക്ക് അറിയാമെങ്കിൽ ആളുടെ അടുക്കലേ എനിക്ക് അത്ര സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാൻ നടക്കും, ദൈവത്തിൻ്റെ അടുക്കൽ നിനക്കൊരു വലിയ സ്വാതന്ത്ര്യമുണ്ടെന്ന്, നിനക്ക് ദൈവത്തോട് ഇന്ന് വലിയൊരു അടുപ്പമുണ്ട്. നീ ആ അടുപ്പ്, ആ ഫ്രീഡം, അല്ലെ, കുഞ്ഞിന് അപ്പൻ്റെ അടുക്കലുള്ള സ്വാതന്ത്ര്യമില്ലേ, മോന് അമ്മയുടെ അടുക്കലുള്ള സ്വാതന്ത്ര്യമില്ലേ, മോൾക്ക് അമ്മയുടെ അടുക്കലൊരു സ്വാതന്ത്ര്യമില്ല, അപ്പൻ്റെ അടുക്കലൊരു സ്വാതന്ത്ര്യമില്ല. ആ സ്വാതന്ത്ര്യം, ആ ഒരു ആനന്ദം, ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു കംഫർട്ട്, അത് ദൈവത്തിൽ അനുഭവിക്കാൻ ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ദൈവമക്കളെ, ആത്മീയ അനുഭവങ്ങൾ തുടരുവാനുള്ള ഏകമാർഗ പ്രാർത്ഥനയാണ്. നിന്റെ ഉള്ളിലുള്ള തീ കത്തിക്കണമെങ്കിൽ നിന്റെ കുടുംബത്തിൽ നീ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ പെന്തക്കോസ്താടെ ഇന്നു മുതൽ നിന്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയില്ലാത്തൊരു ദിവസം വരല്ലേ. ദൈവവൈദ്യം സാധിക്കുമെങ്കിൽ ഇന്നു മുതൽ ഞാൻ ഒരു കുർബാന പോലും മുടക്കില്ല എന്ന് നിനക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? നിന്റെ ആത്മീയ ജീവിതത്തിൽ അല്പം കൂടെ ബലം പകരുക. നീ ഓർക്കണം, നിന്റെ അധരങ്ങൾ കൊണ്ട് പറയുന്നതല്ല, നിന്റെ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നത് ആത്മീയത. നീ അധരങ്ങൾ കൊണ്ട് പറയുന്നതല്ല, നിന്റെ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്ന, നിന്റെ ജീവിതം കൊണ്ട് നീ കൊടുക്കുന്ന സാക്ഷ്യമാണ് നിന്റെ ആത്മീയത. ഓ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന് നൽകണമേ. കർത്താവേ, ഓ ദൈവമേ, നിന്റെ അപ്പോസ്തലന്മാർ ഇതാ ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോയതുപോലെ, സഹിയോൻ ഊടുശാലയിലേക്ക് മടങ്ങിപ്പോയതുപോലെ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് മടങ്ങാൻ, ജീവിതത്തിൻ്റെ ഓരോ ദുഃഖത്തിൽ നിന്നും നിന്റെ തിരുഹൃദയത്തിലേക്ക് മടങ്ങാൻ. ഓ കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ പരാജയത്തിലും തകർച്ചയിൽ നിന്ന് നിന്റെ പെന്തക്കോസ്തായിലേക്ക് മടങ്ങുവാൻ നീ ഞങ്ങൾക്ക് വരം തരണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരുന്ന കോവിഡ് രോഗികളിൽ കോവിഡ് നെഗറ്റീവായി മാറട്ടെ, അത്ഭുത സൗഖ്യം കിട്ടട്ടെ, ഐസിയുലും വെന്റിലേറ്ററും കഴിയുന്ന മക്കൾക്ക് സൗഖ്യം ലഭിക്കട്ടെ, ക്യാൻസർ രോഗികൾ, മാനസിക രോഗികൾ, മാറാരോഗങ്ങൾ, മാരക രോഗങ്ങൾ സുഖപ്പെടട്ടെ. യുവതി യുവാക്കന്മാർ അനുഗ്രഹ കർത്താവ് തുറന്നു തരണമേ. ലോക്ക്ഡൌൺ കഴിഞ്ഞ ദിവസമാണല്ലോ ഇന്ന്, അത്ഭുതകരമായ ഇടപെടൽ അങ്ങ് നൽകണമേ, അത്ഭുതകരമായ കൃപയങ്ങ് ചൊരിയണമേ, അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ അയക്കണമേ. തകർച്ചകളും കടക്കണികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും നീക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായനേകണേ. കഷ്ടപ്പാടും കണ്ണീരും ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മധ്യസ്ഥ സഹായമേ കണേ.